ഹലോ എവ്രിവൺ, വെൽക്കം ടു ടെൽ എഡ്യൂക്കേഷൻ. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഐ എൽ ടി എസിൻ്റെ റൈറ്റിങ്ങിനകത്ത് ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം നമ്മൾ സ്റ്റക്കാ, ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കും അത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഐ എൽ ടി എസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ചേരുന്നതാണ്. അതിൽ ഒന്നാമത്തെ സാധനം നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറാണ്. ഏതൊരു എസ് എഴുതിയാലും അതിനൊരു സ്ട്രക്ചർ നിർബന്ധമായിട്ട് വേണം. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും കടയിൽ പോയിട്ട് ഒരു ഫുൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്യാതിരിക്കട്ടെ. ഫുൾ ഫിഷ് ഫ്രൈ കൊണ്ടുവരുമ്പം അവരെ അടർത്തി കൊണ്ടുവരുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അത് ആ മീൻ മുള്ളോട് കൂടി തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വറുത്ത് കൊണ്ടുവരുന്നതാണോ ഇഷ്ടം? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത് ഒരു പ്ലേറ്റിൽ ഫുൾ മീൻ വരുന്നതാണ്. എന്നിരുന്നാലും മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മുള്ളെടുത്ത് പേഴ്സിനകത്തിട്ടുണ്ട് പോകാറുമില്ല. പക്ഷേ ആ മുള്ളാണ് ആക്ച്വലി ആ മീനിൻ്റെ ദശയെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. അതുപോലെ തന്നെ ഒരു എസ്സേ അതിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിനൊരു സ്ട്രക്ചർ വേണം. സോ ഓരോ ആളുകളും ഓരോ സ്ഥാപനങ്ങളിൽ പോകുമ്പം ഓരോ തരത്തിലുള്ള സ്ട്രക്ചറുകളായിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. അത് ആ സ്ഥാപനത്തിലുള്ള ഡയറക്ടർമാരുടെ രീതികളിൽ അനുസരിച്ച്, അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിൻ്റെ അനുഭവത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. പല ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ, ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണം, നിർബന്ധമാണ്. സോ ഒന്നാമത്തേത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ. രണ്ടാമത്തേത് വൊക്കാബുലറിയാണ്. ഡെഫിനറ്റ്ലി വാക്കുകൾ വേണം. എന്ന് വെച്ച് അമ്പലപ്പുഴ പാൽപ്പായസമാണെന്ന് പറഞ്ഞാലും അമിതമായി കഴിഞ്ഞാൽ, അമിതമായിട്ട് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കാൻ തുടങ്ങും, മധുരമാണ്, കുറേ കുടിക്കുമ്പോഴത്തേക്കും മതിയാവും എന്ന് പറഞ്ഞതുപോലെ ഒരു എസ്സേക്കകത്ത് നിറച്ചും വൊക്കാബുലറി ഇടിച്ച് കുത്തി കയറ്റി ഭയങ്കര സംഭവം ഇമ്പ്രസീവ് ആക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അത് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മീനിങ് തരേണ്ടതിന് പകരം ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വേർഡായി മാറും. അങ്ങനെ വരികയാണെങ്കിൽ ഐ എൽ ടി എസ് റൈറ്റിങ്ങിനകത്ത് ആ വാക്കിനെ അവർ കൺസിഡർ ചെയ്യില്ല, ആ വാക്കിന് അവർ മാർക്സ് തരില്ല, ആ വാക്സ് ആ വേർഡ് നമ്മൾ ആ എന്താ പറയുക ആ എസ്സേക്കകത്ത് അവർ കണക്കിലെടുക്കില്ല. 250 വേർഡ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇന്നപ്രോപ്രിയേറ്റ് വേർഡ്സ് കൂടുന്നതിനനുസരിച്ച് അത്രയും വേർഡ്സിനെ അവർ കൺസിഡർ ചെയ്യാതെ വരും. സോ വൊക്കാബുലറി ഉപയോഗിക്കുമ്പോൾ ചില മയത്തിൽ ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. വൊക്കാബുലറി മാത്രം നോക്കിയിട്ട് ഒരു എസ്സേ എഴുതാൻ പറ്റില്ല. വൊക്കാബുലറി മാത്രമാണ് എസ്സേയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അല്ല, അത് എസ്സേയുടെ ജീവൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സോ രണ്ടാമത്തേത് വൊക്കാബുലറിയാണ്. മൂന്നാമത്തേത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. സോ ഒരു മനുഷ്യൻ വാ തുറന്നാൽ ആദ്യം ഉപയോഗിക്കുന്ന സെൻറ്റൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. സോ എസ്സേക്കകത്ത് വരുമ്പോഴത്തേക്കും 90% അല്ലെങ്കിൽ 99% സിമ്പിൾ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം എഴുതുന്നത്. അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങളൊരു എഫേർട്ട് ഇടുന്നില്ല എസ്സേക്കകത്ത്, നിങ്ങളൊരു വെറൈറ്റി, ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നില്ല. എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്സ് വരുന്നില്ല, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ യുവർ എസ്സേ വിൽ ബി കൺസിഡർഡ് വെരി ബോറിംഗ് ആക്ച്വലി. സോ സിമ്പിൾ സെൻറ്റൻസ് വേണം, കോമ്പൗണ്ട് സെൻറ്റൻസ് വേണം, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് വേണം, പാസീവ് ആക്റ്റീവ് വോയിസ് വേണം, അങ്ങനെ പല തരത്തിലുള്ള സെൻറ്റൻസസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം, ഒരു ബ്ലെൻഡ് ആയിരിക്കണം നിങ്ങളുടെ എസ്സേ. എന്ന് വെച്ച് അമിതമായി ഉപയോഗിച്ച് ഒരു അവ്യൽ രൂപത്തിലാക്കണമെന്നും അല്ല, പക്ഷെ അതിനെ ഒരു ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുക. കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ, നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി നിങ്ങൾ കെട്ടുകണക്കിന് എസ്സേസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതിലേതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നോക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് അതിനകത്ത് ചേർക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഗ്രേറ്റ് എസ്സേ. അതുകൊണ്ട് വേറെ പല ടൈപ്പ് ഓഫ് സെൻറ്റൻസസും കൂടി അതിനകത്ത് ചേർക്കാൻ ശ്രമിക്കുക. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നിർബന്ധമായിട്ടും വരണം. ഇനി നാലാമത്തെ കാര്യം, ലിങ്കിങ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സി, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കണക്റ്റിവിറ്റിയാണ്. ഒരു എസ്സേക്ക് എപ്പോഴും കണക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഒരു കണക്റ്റിവിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? നമ്മൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട സാധനമാണ് ഈ പറയുന്ന ലിങ്കിങ് വേർഡ്സ്. ലിങ്കിങ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി കഞ്ചങ്ഷൻസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ദെയർ ഫോർ, ഹിയർ ആഫ്റ്റർ, ഹെൻസ്, പിന്നെ നമ്മുടെ ഹൗ എവർ, മോർ ഓവർ, ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫിനകത്ത് 10 ലിങ്കിങ് വേർഡ്സ് വന്നാൽ പോലും ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത് വളരെ ബോറായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലേക്ക് ചാടുമ്പോൾ ഉപയോഗിക്കുന്നു, ഹൗ എവർ, അടുത്ത സെൻറ്റൻസിൻ്റെ കൺക്ലൂഷൻ പറയുമ്പോഴത്തേക്കും ദെയർ ഫോർ, ഇങ്ങനൊരു പ്രത്യേക ബാലൻസിലായിരിക്കും ലിങ്കിങ് വേർഡ്സ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനിയും
എസ്എസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു ഫാക്ടറാണ് ഗ്രാമർ. അത് നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഗ്രാമർ നിർബന്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാമർ നന്നായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സെൻറ്റൻസ് ഫോർമേഷൻസിനകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ആ സെൻറ്റൻസ് ഫോർമേഷൻസ് നമ്മൾ എസ്എസിനകത്ത് കൊണ്ടുവരാൻ പാടുള്ളൂ. ഈ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഓരോ സ്ഥാപനങ്ങളിൽ പോകുമ്പം ഓരോ ആളുകളും അവർ പഠിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ അവർ പഠിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജേർണിയിലൂടെ മാത്രം പോയാലേ ILTS റൈറ്റിംഗ് എഴുതാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തെറ്റാണ്. ഓരോ ആളുകളുടെയും അനുഭവത്തിൽ നിന്നാണ് ആ സ്ഥാപനത്തിൽ ഓരോ കണ്ടൻസ് പുറത്തേക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി അതിനൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അനുഭവത്തിൻ്റെ ഒരു 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 ലൈഫ് അനുഭവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടും ചില സെഗ്മെൻറ്റ്സ് എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ILTS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഫാക്ടേഴ്സ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ നോക്കുമ്പോൾ മാത്രമേ ഒരു എസ്സേ അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ഫോമിലേക്ക് വരാറുള്ളൂ. ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.